ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രജിത. അന്നത്തെ വീഡിയോയിൽ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതിന് മുന്നേ തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. പിന്നെ ആദ്യം തന്നെ നമ്മൾ ചെസ്റ്റ് ഭാഗമാണ് നാല് മടക്കിന് തുണി എടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. 5.5 ഇഞ്ചാണ് ഷോൾഡറിന് മാർക്ക് ചെയ്തത്. എന്നിട്ട് താഴേക്ക് നമ്മൾ ആം ഹോള് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അവിടെയും നമ്മൾ 5.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തത്. കഴിഞ്ഞ ചെസ്റ്റാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഈ ഭാഗത്ത് ഞാൻ ഇവിടെ എടുക്കുന്നത് 25 ആണ്. 25-ന് 4-ൽ 1 ഭാഗം എന്ന് പറയുമ്പോൾ 6.5 + 1.5 ഇഞ്ച് കൂടുതൽ എടുത്തു. അങ്ങനെയാണ് മാർക്ക് ചെയ്തത്. പിന്നെ അടുത്തത് നമുക്ക് ചെസ്റ്റിൻ്റെ താഴ്ഭാഗം മാർക്ക് ചെയ്യുക. 26 തന്നെയാണ് എടുക്കുന്നത് കേട്ടോ മൊത്തം അളവ്. എന്നിട്ട് അവിടെ 4-ൽ 1 ഭാഗം പ്ലസ് 1.5 ഇഞ്ച് കൂടുതലെടുത്തു. എന്നിട്ട് നമ്മൾ ഞാൻ മാർക്ക് ചെയ്യണത് നിങ്ങൾ കാണില്ലേ, സൈഡ് ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു കർവായിട്ടുള്ള ഒരു ഷേപ്പ് അവിടെ കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിച്ചു വരുമ്പോൾ വൃത്തിയായിട്ട് തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൈക്കുഴി മാർക്ക് ചെയ്യാണ് കേട്ടോ. 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അത് കഴിഞ്ഞതിന് ശേഷം നെക്ക് മാർക്കിൻ്റെ വീതി ഞാൻ മാർക്ക് ചെയ്യുന്നത് 2 ഇഞ്ചാണ്. 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നതിന് ശേഷം താഴത്തെ നീളം ലെങ്ത് മാർക്ക് ചെയ്യുന്നത് 4.5 ഇഞ്ചാണ് കേട്ടോ. ഫ്രണ്ടിലെ നെക്കിൻ്റെ ബാക്കിലെ നെക്കിനും ഫ്രണ്ടിലെ നെക്കിനും നമ്മൾ റൗണ്ട് ഷേപ്പ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ബാക്കിലെ നെക്കും നമ്മൾ ഇതിൽ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിലെ നെക്കിന് 2 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ആദ്യം ബാക്കിലെ നെക്ക് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് പിന്നെ ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അതോടെ നമ്മുടെ ചെസ്റ്റ് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി താഴത്തെ അമ്പർല പാർട്ടാണ് കട്ട് ചെയ്യാൻ പോണത് കേട്ടോ. 2.5 മീറ്റർ തുണിയിലാണ് നമ്മൾ അമ്പർല പാർട്ട് കട്ട് ചെയ്യാൻ പോണത്. നമ്മൾ ആദ്യം 2 മടക്കായിട്ട് എടുത്തതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ കോണ് പോലെ മടക്കുക കേട്ടോ. അപ്പോൾ 4 മടക്കാവും അത്. അതിന് ശേഷം നമ്മൾ അടഞ്ഞ ഭാഗത്തു നിന്നാണ് അളവെടുക്കാൻ തുടങ്ങേണ്ടത്. അതിൻ്റെ വേസ്റ്റ് ഭാഗത്തെ അളവ് എത്രയാണോ അതിലെ 4-ൽ 1 ഭാഗം പ്ലസ് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കൂടുതൽ എടുക്കുക കേട്ടോ. ഇത് ഇങ്ങനെ മടക്കിയെടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 ഭാഗമേ ഉണ്ടാവുള്ളൂ. 1 ഭാഗം നമുക്ക് അടഞ്ഞിരിക്കുന്ന ഭാഗമായിരിക്കും കേട്ടോ. ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് താഴത്തെ വിരിവ്, താഴത്തെ അമ്പർലയുടെ വിരിവ് എന്തോരം വേണോ അത് നമുക്ക് എടുക്കാം കേട്ടോ. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 27 ആണ് എടുക്കുന്നത്. അപ്പം മുഴുവനായിട്ട് ടേപ്പ് മാറ്റാതെ തന്നെ ഒരുമിച്ച് പിടിച്ച് 27 മാർക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് ഒരുമിച്ച് നിങ്ങൾ വീഡിയോ കാണും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. താഴത്തെ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തുന്ന സമയത്ത് 1 ഇഞ്ച് കൂടുതലായിട്ട് നമ്മൾ എപ്പോഴും എടുക്കണം കേട്ടോ. അത് നമ്മൾ താഴെ മടക്കി തയ്ക്കാനായിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. ഞാനിതിൽ അങ്ങനെ കൂടുതലായിട്ട് എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ഈ ഉടുപ്പിൻ്റെ താഴെ ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇനി അമ്പർല പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചെസ്റ്റ് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ നല്ല ക്ലോത്തും ലൈനിങ് ക്ലോത്തും തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നെക്ക് കട്ട് ചെയ്ത ഭാഗത്തും ഒക്കെ ആയിട്ട് മൊത്തത്തിലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾ വീഡിയോ കാണുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. നെക്ക് ഭാഗത്ത് നമ്മൾ അടിച്ചതിന് ശേഷം ചെറുതായിട്ടൊരു കട്ട് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മേലെ തട്ടരുത് ഒരിക്കലും. പിന്നെ അതിന് ശേഷം നമ്മളിങ്ങനെ ഉള്ളിലേക്ക് തിരിച്ചിടുക ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആ അടിച്ചതിൻ്റെ അതൊന്നും കാണില്ല. എന്നിട്ട് നന്നായി ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ടിരുന്നോളും, നെക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ട്. പിന്നെ ഒരു ബ്ലൂ കളർ തുണിയായിട്ട് ഒരു കോളർ പോലെയുള്ള ഒരു ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നെക്കിൻ്റെ അവിടെ. അപ്പോൾ അതിൻ്റെയാണ് നമ്മൾ അടുത്തത് കാണാൻ പോണത്. അത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതൊന്ന് കാണുക നിങ്ങൾ. അത് നമ്മൾ നെക്ക് എങ്ങനെയാണോ മാർക്ക് ചെയ്തത് അതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 3 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും, നിങ്ങളത് കാണുക. ആ 3 ഇഞ്ച് നമ്മളൊരു റൗണ്ടായിട്ട് തന്നെ കൊടുക്കണം കേട്ടോ മുഴുവനായിട്ട്. എന്നിട്ട് നമ്മൾ താഴത്തെ ഭാഗത്ത് എത്തുന്ന സമയത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ഇങ്ങനെ ഒരു കോണ് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. അതെടുത്തിട്ട് നമുക്ക് നല്ല ക്ലോത്തിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് അതേ അളവിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ സൈഡ് ഭാഗത്തു നിന്നായിട്ട് നമ്മളത് അടിച്ചെടുത്തിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് വരും കേട്ടോ. അന്ന് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. ഷോൾഡർ ഫിറ്റിംഗ് നമ്മൾ ചെയ്യുന്ന ബാക്കിൽ നമ്മൾ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ച തുണിയില്ലേ, അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഫ്രണ്ടിലെ സൈഡ് ഉള്ളിലേക്ക് കയറ്റി കൊടുത്തിട്ട് ഷോൾഡർ രണ്ടും തമ്മിൽ ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ ഷോൾഡർ. ഇനി അമ്പർല പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചത് ലൈനിങ്ങിൻ്റെ ക്ലോത്തും നല്ല ക്ലോത്തും തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് വേസ്റ്റ് ആയിട്ട് തുണി എടുത്തതിന് ശേഷം ക്രോസ് ആയിട്ടുള്ള പീസുകൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. 1-2 എണ്ണം അതൊന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കൈക്കുഴി ഭാഗത്തുണ്ട്, നമ്മൾ ചെസ്റ്റ് പാർട്ടിലെ കൈക്കുഴി ഭാഗത്ത് ഉള്ളിലേക്ക് മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കൈക്കുഴി നമുക്ക് തയ്ച്ചെടുക്കാം. വൃത്തിയായിട്ട് തന്നെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിർത്തി വെച്ചതിന് ശേഷം തിരിച്ചിട്ടിട്ട് ബാക്ക് സൈഡിലൂടെ നമുക്ക് കൈക്കുഴിയൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്
കൈക്കുഴി മാർക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 7 കേട്ടോ. 7 മാർക്ക് ചെയ്തതിന് ശേഷം ചെസ്റ്റ് ഭാഗത്ത് എത്രയാണോ അളവ് വരുന്നതെന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് തന്നെ താഴെയും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക. താഴത്തെ അമ്പർള ഭാഗം നമുക്ക് ഫിറ്റ് ചെയ്യാൻ ബാക്കിയാണ്. അത് നമുക്കിവിടെ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ചെസ്റ്റ് പാർട്ടിൽ ഒരു സൈഡ് മാത്രം നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ അമ്പർല കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അമ്പർലയുടെ ഒരു സൈഡ് മാത്രമേ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് ഉണ്ടാവുള്ളൂ എന്ന്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെസ്റ്റ് പാർട്ട് നമ്മളൊരു സൈഡ് അടിച്ചെടുത്തില്ലേ, അപ്പം നമ്മൾ അമ്പർലയുടെ അടിക്കാത്ത ആ ഒരു ഭാഗം നമ്മൾ ഇതിൻ്റെ മേലെ വെച്ചിട്ട് അടിക്കാൻ തുടങ്ങും, സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ പോവാണ് കേട്ടോ. പിന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് ഒരുമിച്ച് അമ്പർലയുടെയും ചെസ്റ്റ് ഭാഗവും ഒരുമിച്ച് നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അമ്പർലയുടെ താഴെയുള്ള ലൈനിങ്ങിൻ്റെ തുണി മടക്കി തയ്ച്ച് കൊടുക്കുക. അതുപോലെ നല്ല തുണി ഞാനൊന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എല്ലാവരും. പിന്നെ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. താങ്ക് യു, വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു കേട്ടോ.